ഹലോ ഗൈസ്, വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മളെ മുമ്പ് നമ്മളെ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ജോബിച്ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. ജോബിച്ചേട്ടൻ പുതിയ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരി പപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയം നോക്കിയിട്ട് നമ്മൾ വേഗം വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ഒത്തിരി പേര് പപ്പിക്ക് വിളിച്ചിട്ട് ആവശ്യത്തിന് പപ്പി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യത്തിന് പപ്പീസ് ഉണ്ടല്ലോ നമുക്ക്. പപ്പീസുണ്ട്, ഇപ്പം 3-4 ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. 4 ലിറ്റർ ഇറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം പപ്പീസൊക്കെ ആയിട്ടുള്ള സമയം നമ്മൾ ഓടി വന്നതാണ്. അപ്പോൾ ആളുടെ കയ്യിൽ പുതിയ ഡോഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് വെച്ച് വന്നതാണ്. ജോബിച്ചേട്ടാ, നമ്മളെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജോബിച്ചേട്ടനെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എൻ്റെ പേര് ജോബിൻ ജോസ് എന്നാണ്. ഞാൻ ബജാജിൻ്റെ 2-വീലർ സെയിൽസ് ആൻഡ് സർവീസ് നടത്തുന്നു. ഓക്കെ. പിന്നെ എൻ്റെ വീട് കണിച്ചാറാണ്, കണ്ണൂർ ജില്ലയിൽ പേരാവൂരിനടുത്ത്. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് നേരെ കൂത്തുറമ്പ് വഴി നെടുമ്പോയി വഴിക്കും ഇങ്ങോട്ട് വരാം. തലശ്ശേരിയിലുള്ളവർക്കും കൂത്തുറമ്പ് വഴി നേരെ പേരാവൂര് കൂടി കണിച്ചാറിന് വരാം. വയനാട്ടിലുള്ളവർക്ക് ബോയ്സ് ടൗൺ വഴി കൊട്ടിയൂർ വഴി ഇങ്ങോട്ട് വരാം. പിന്നെ തളിപ്പുറം പോകാത്തുള്ളവർക്ക് ഇരിട്ടി വഴിക്കും വരാം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസും കാര്യങ്ങളും? വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 250,000 പേരിന് മേലെ, 260,000 കണ്ടു. 260,000 പേര് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ റെസ്പോൺസ്? ഡെയിലി ഇപ്പോഴും ഒരു 30 പേരെങ്കിലും കുറഞ്ഞത് വിളിക്കാറുണ്ട്. പപ്പീസ് ഉണ്ടോ? 30 പേരോളം ഡെയിലി വിളിക്കാറുണ്ട്. പപ്പീസ് ഉണ്ടോ? ഓരോ ഡീറ്റെയിൽസ്. ഇത്രയ്ക്ക് എൻക്വയറി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം പുതിയ ഡോഗ്സ് ഒക്കെ ഇറക്കാനുള്ള കാരണം അതാണ്. നമ്മളെ വീഡിയോ ഒക്കെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു നല്ല എത്ര കൊടുത്താലും കൊടുത്താലും തികയില്ല. എനിക്ക് വിത്തൗട്ട് പേപ്പറിൽ ഇനിയുണ്ട് ഒരു 10-20 പപ്പിയും കൂടെ കൊടുക്കാണ്ട് വിത്തൗട്ട് പേപ്പറിൽ. വിത്ത് പേപ്പറിൽ വൈറ്റ് കുഞ്ഞിന് ഒരു 8-9 കുഞ്ഞും കൂടെ ബുക്കിംഗ് ഉണ്ട്. അവർക്ക് പൈസ പ്രശ്നമല്ല, നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മതി. അങ്ങനെയാണ് നമ്മളെ എൻക്വയറീസ് എൻക്വയറീസ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ തന്നെ നമുക്ക് ഇവനെ പരിചയപ്പെട്ടു തുടങ്ങാലോ. ഓക്കെ. ആളുടെ പേരെന്താണ്? ഇവൻ്റെ ആളെ ചില്ലറക്കാരനല്ല, ആളെ നമ്മൾ കാണുന്ന പോലെയുള്ള ചില്ലറക്കാരനല്ല, അത്യാവശ്യം നല്ല വിന്നിങ് ഒക്കെ ഉള്ള ആളാണ്. ഇപ്പൊ 6 വയസ്സായില്ലേ? 6 വയസ്സായി. നമ്മൾ കൊണ്ടുവന്നിട്ട് അടുത്തായിട്ട് 4 മാസമായിട്ടുള്ളൂ. അപ്പൊ ആളുടെ പേരെന്താണ്? ആളുടെ ടൈറ്റിലും അല്ല വിന്നിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവന്റെ പേര് എറക്കാടിക്കലായിട്ട് ചാർക്കോൾ എന്നാണ്. നമ്മളിവിടെ ഡ്യൂക്ക് എന്നാണ് വിളിക്കുന്നത്. ഡ്യൂക്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഡ്യൂക്ക് എന്നാ വിളിക്കുന്നത്. ഇവന് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. കൂടാതെ തന്നെ 9 BOB ഉണ്ട്. ക്ലാസ് ഫിഫ്റ്റ് ബെസ്റ്റ് ഇൻ ഷോ വന്നിട്ടുണ്ട്. പിന്നെ അതാണ് മെയിൻ ആയിട്ട്, 9 BOB ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഇവന് ഒട്ടുമിക്ക നമ്മുടെ ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട മെലുകളെയൊക്കെ അടിച്ച് വിൻ ചെയ്ത ടൈറ്റുള്ള സമയത്ത് വിൻ ചെയ്ത ഒരാളാണ്. അപ്പൊ ആളെ ഇപ്പം ലാസ്റ്റ് ഇപ്പൊ നമ്മളെ കയ്യിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ആളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇവൻ എന്ന് പറഞ്ഞാല് പൊതുവേ ആളുകൾക്ക് ഒരു സംശയമുണ്ട്, അഡൾട്ട് ഡോഗ്സിനെ ഇപ്പൊ അഡൾട്ട് ഡോഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ അത് കടിക്കോ ഇല്ലേ എന്നുള്ള പേടിയുണ്ട്. അപ്പം ലാബ്രഡോർ പൊതുവേ ആളുകളായിട്ട് കൂടുതൽ കമ്പനി ഉള്ള ഒരു ബ്രീഡാണ്. അപ്പൊ നമ്മള് ഈ 6 വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഇവൻ എടുത്തേക്കുന്നത്. എങ്ങനെയാണ് ആളുടെ ക്യാരക്ടർ? കടിക്കും പിടിക്കോ ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം വരെ വായി എടുക്കാം, അതേപോലത്തെ ശാന്തനാണ്. ഇപ്പൊ എന്റെ 2 പിള്ളേരാണ്, ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 7 വയസ്സും ഉള്ളു. അവരാണ് ഇതിനെ അഴിച്ചുവിടുന്നത് യൂറിൻ പാസ് ചെയ്യാനും മോഷൻ ചെയ്യാനും. ഓക്കെ. അപ്പൊ കാര്യങ്ങളൊക്കെ അവരന്നെയാണ് നോക്കുന്നത്. നമ്മള് വന്നിട്ട് ഇപ്പൊ ഇവന്റെ പപ്പീസ് നമ്മുടെ കയ്യിലുണ്ടോ? ഇപ്പൊ ആ പപ്പീസ് ഉണ്ട്. ഇവന്റെ ഇപ്പൊ 3 ലിറ്റർ ലൈവായിട്ട് വീട്ടിലുണ്ട്. പുറമെ 2 ലിറ്ററും കൂടെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ബ്ലാക്ക് കളർ കൂടുതലായിട്ട് ജോബിച്ചിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓസ്കാർ ആണെങ്കിലും ഇവനാണെങ്കിലും ഒക്കെ ബ്ലാക്ക് ആണ്. എനിക്ക് എന്നാ പറയുക, ഇവൻ മെയിൻ ആയിട്ട് ചാമ്പ്യൻ ആണ്. ചാമ്പ്യൻ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി ഡിമാൻഡ് ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതലും വരുന്നത് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത പപ്പീസിന്റെ കണ്ടിട്ട് അവരുടെ ഫ്രണ്ട്സ് റിലേഷൻ അങ്ങനെയുള്ള കച്ചവടമാണ്. അപ്പൊ മെയിൻ ആയിട്ട് പെറ്റായിട്ട് വീട്ടിൽ വളർത്തുന്ന ആൾക്കാരാണ്. അവർക്കെന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഒരാൾക്കാർ കാണുമ്പോഴത്തേക്ക് ഒരു ഭീകരത തോന്നണം, പിന്നെ കടിക്കുകയും ചെയ്യല്ലേ, പെറ്റായിരിക്കുകയും ചെയ്യണം. അപ്പൊ അത്യാവശ്യം ഒരു വീട്ടിലൊരു ഗാർഡിങ് പർപ്പസ് ബ്ലാക്കാണ്. അങ്ങനെയാണ് ബ്ലാക്കിന് ഇത്ര ഡിമാൻഡ്. ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ ഒത്തിരി ആൾക്കാര് ബ്ലാക്ക് തീരെ ഡിമാൻഡ് ഇല്ലാന്നൊക്കെ പറയണ്ട കേട്ടോ. ബ്ലാക്ക് എടുക്കണ്ട. നമ്മള് പൊതുവേ പപ്പി എടുക്കുമ്പോ എല്ലാ ആൾക്കാരും നമ്മളെ നമ്മളോട് പറയുന്നതാ ബ്ലാക്ക് പപ്പി എടുക്കണ്ട, അതിന് മാർക്കറ്റ് ഇല്ലാന്നല്ലേ. പക്ഷെ അങ്ങനല്ല കേട്ടോ, ബ്ലാക്കിന് എപ്പോഴും എൻ്റെതായ ഒരു ഭംഗിയുണ്ട്, അതിനെപ്പോഴും ആവശ്യക്കാരുണ്ട്. പക്ഷേ ബ്ലാക്ക് കളറാണ്, ശരിക്കും വൈറ്റ് കളർ നല്ല ഭംഗിയാണ്, ഭംഗിയില്ലാന്നല്ല കേട്ടോ പറയണേ. പക്ഷെ വെറുതെ ബ്ലാക്ക് കളറ് എന്താ പറയാ മാർക്കറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അല്ലല്ല, എനിക്ക് ബ്ലാക്ക് പപ്പിക്ക് നല്ല മാർക്കറ്റ്, നല്ല മാർക്കറ്റ്. ഇതുവരെ ആയിട്ട് ഇപ്പം എനിക്ക് ഓസ്കാറിന്റെ തന്നെ ഒരു 10-15 ലിറ്റർ വിത്ത് കെ സി കൊടുത്തു. പക്ഷെ ഒരു 40 ദിവസം പോലും കുഞ്ഞിവിടെ നിന്നിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ ആൾക്കാർ കൊണ്ടുപോകണം. അപ്പൊ എന്ന് വെച്ചാൽ ബ്ലാക്കിന് ബ്ലാക്ക് കളർ എന്ന് പറയുന്ന ആ ഒരു കളറിനെ ആൾക്കാര്
ലാബ്രഡോറിൽ പൊതുവെ അങ്ങനെ പറയുന്നത് കേൾക്കാം, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ ആളുടെ ഇപ്പൊ 6 വയസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ ഫുഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആളുടെ? ഞാൻ വന്നിട്ട് വന്ന് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്? അവര് അതിനെ ഡ്രൈ ഫുഡ് മാത്രമാണ് കൊടുത്തതെന്നാ പറഞ്ഞത്. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള മത്തി ചോറ് രാവിലെ ഉച്ചയ്ക്കും അതേപോലെ തന്നെ വൈകുന്നേരം ഡ്രൈ ഫുഡും പാലും അവലും കൂടെ മിക്സ് ആക്കിയിട്ട് 3 നേരമാണ് ഇപ്പൊ ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ ജോബിച്ചേടാ, അപ്പൊ ഇവന്റെ ഫുഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു, ഇപ്പൊ വന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞോ? അവര് അവിടെ ഡ്രൈ ഫുഡാ കൊടുത്തതെന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവനെല്ലാ ഭക്ഷണവും കഴിക്കും. നമ്മളിപ്പം എന്ത് അങ്ങനെ ഇവന് പ്രത്യേക ഒരു ഇത് ഇഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മള് ഞാനിവിടെ മത്തിയും ചോറും രാവിലെയും ഉച്ചയ്ക്കും, അല്ലെങ്കിൽ മത്തിയും മറ്റേ സൂപ്പ് വെച്ചിട്ട് നട വാങ്ങിച്ച് സൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മത്തി കൂടുതൽ കൊടുക്കുന്നതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? മത്തി കൂടുതൽ കൊടുക്കും, അതിനകത്ത് ഒമേഗ 3 & 6 ഉണ്ട്. അപ്പം കോട്ട് നന്നായിട്ട് നല്ല ഗ്ലൈസിംഗ് ആയിട്ട് നിൽക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിന്റെ കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ എല്ലാം കഴിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവർക്ക് വെറും ചോറ് കൊടുത്താലും ഇവൻ കഴിക്കും, വെറും ചോറ് കൊടുത്താലും ഇവൻ കഴിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾക്ക് അങ്ങനെ ഇന്നത് കിട്ടിയാലേ ഞാൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയാലേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്നുള്ള അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോവാൻ, കോംപ്രമൈസ് ആയിട്ട് നല്ല ഇതിൽ നിൽക്കും, നല്ല നിൽക്കും. ഇവിടുത്തെ മറ്റ് മെയിൽസ് ആയിട്ടൊക്കെ എങ്ങനെയാണ്? ഓസ്കാർ ഒക്കെ ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ള മെയിൽ ആണല്ലോ, അപ്പൊ അവന്റെ അടുത്തേക്കൊക്കെ ഇവൻ വന്നപ്പോ എങ്ങനെയുണ്ട്? ഇല്ല, ഇവനെ അവിടെ ഇല്ല, ഒന്നുമില്ല. ഇവനവിടെ കുറെ ഡോഗ്സിന്റെ കൂടെ കടന്നു കാരണം ഇവനെ അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാ ഇതിന്റെയും കൂടെ ഒന്നിച്ച് തന്നെ നിൽക്കും. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ആളുടെ പപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും സമയങ്ങളാണ് അടുത്ത ഡോഗിലേക്ക് കടന്നാലോ? ആയിക്കോട്ടെ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മെയിൽ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവനെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഇവരെ ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും ഇവനെ പരിചയപ്പെടുത്താണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഡോക്സിൽ അത്യാവശ്യം ഹൈലൈറ്റ് ആയി കിടക്കുന്ന മെയിലാണ്. അപ്പൊ ആളുടെ പേര് ഓസ്കാർ എന്നാണ്. അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷം വന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? ആളുടെ കോട്ട് നിങ്ങൾ അത്യാവശ്യം നല്ല എന്താ പറയാ, നല്ല സ്കിന്നാണല്ലേ, കട്ടി സ്കിന്നാണ്, നല്ല സ്കിന്നാണ് അല്ലേ, സ്കിന്ന് വാല്. ഇവന്റെ പ്രൊഡ്യൂ ആ ഒരു പപ്പീസിനൊക്കെ ഈ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്. ഇവന്റെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇവൻ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്, ഓസ്കാർ എന്ന പേര്. ഇവന്റെ ലൈനില് ബമ്പത്തിന്റെ കുട്ടിയുടെ കുട്ടിയാണ്. പിന്നെ അപ്പം വരുന്നത് സണ്ണിലാൻഡ് റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ മെയിലാണ്. അപ്പോൾ ഇവനൊരു ബ്ലാക്ക് ഡോമിനന്റ് പ്രൊഡ്യൂസറാണ്. എന്നുവെച്ചാല് ഒരു 100 പപ്പി ഇറങ്ങിയാൽ ഒരു 2-3 പപ്പിയോ വയറ്റ് വീഴുന്നുള്ളൂ, ബാക്കിയെല്ലാം വൈറ്റ് ബ്ലാക്കാണ്, ബ്ലാക്കാണ്. പിന്നെ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഹെവി ബോൺ സൈസിൽ, അല്ല ഹെവി ഹെഡിലാണ് പപ്പീസ് വരുന്നത്. ഷോർട്ട് ടെയിലും കോമ്പാക്ട് സൈസിലാണ് കുട്ടി വരുന്നത്. കോമ്പാക്ട് സൈസ് ആണ്. പക്ഷെ ഇവന്റെ പപ്പീസ് നോർത്ത് നിന്ന് ഭയങ്കര ഓർഡറാണ്. ഇപ്പം ഞാൻ ബോംബെ, മറ്റേ ഹരിയാന, പഞ്ചാബ്, പിന്നെ മഹാരാഷ്ട്ര, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ എല്ലാ ഒറ്റമിക്ക എല്ലാ സംസ്ഥാനത്തേക്കും ഇവന്റെ കുട്ടികൾ പോയിട്ടുണ്ട്. അത്യാവശ്യം ആളെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ എല്ലാ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. കോമ്പാക്ട് സൈസിൽ ഇവര് ഫീമെയിൽ കുട്ടികളാണ് കൂടുതൽ അങ്ങോട്ട് പോയിക്കുന്നത്. നമ്മളെ ഈ കോട്ട് ഇങ്ങനെ നിലനിർത്താൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ ഫിഷ് നന്നായിട്ട് കൊടുക്കുന്നുണ്ടെന്ന്, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ആഴ്ചയ്ക്ക് ഒന്ന് ശരിക്കും ഒന്ന് ബ്രഷ് ചെയ്യും. ഇപ്പൊ ഇവന് 7 വയസ്സാകാൻ പോവാണ്. ഈ ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്ക് 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സാകാൻ പോവാണ്. ഇപ്പോഴും ഫുൾ ആക്റ്റീവാണ്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്, കോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കെയറിംഗ് ആണ് നമ്മൾ കൊടുക്കണേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫിഷിന്റെ കാര്യം മാത്രം തന്നെയാണ്, ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഗോപിചേട്ടന്റെ സീക്രട്ടുകൾ എന്തൊക്കെയാണ് കോട്ട് നന്നായി കിട്ടാൻ വേണ്ടിട്ട്? ഞാൻ ഫിഷ് ഓയിൽ എങ്ങനെ പോലെ ആഴ്ചയ്ക്ക് ഒരു 3 ദിവസം ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽസ്യം ടോണിക്ക്, മൾട്ടി വിറ്റാമിൻ ടോണിക്ക്, പിന്നെ മുട്ട ഡെയിലി കൊടുക്കുന്നുണ്ട്. ഓരോ മുട്ട വെച്ച് ഡെയിലി. തൊട്ട് മുമ്പ് നമ്മൾ പ്രസന്റ് ചെയ്ത ചാമ്പ്യൻ മെയിൽ ആണെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് തീരെ വെയിറ്റ് ലോസ് ആയിട്ടാണ് വന്നത്. നമ്മൾ അവനെ കേറ്റിക്കൊണ്ടുവരുന്നുണ്ട്. അവന് വെയിറ്റ് തീരെ ഇല്ലായിരുന്നു, ഇപ്പൊ കേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇപ്പൊ അവനും ഇവനും ഒക്കെ 3 നേരം ചോദിക്കുന്നത്? നമ്മൾ ഈ ഒരു വെയിറ്റ് ഡിസൈഡ് ചെയ്യുന്ന അവരുടെ ഏജും, അല്ലെങ്കിൽ അവൻ ഇത്ര വെയിറ്റ് വേണം, അങ്ങനെ എങ്ങനെയാണ് നമ്മളിങ്ങനെ
ഏകദേശം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല തടിച്ച് നല്ല ബോള് പോലെ ഇരുന്നാലേ നമ്മളെ ആൾക്കാർക്ക് ഈ ഡോഗിനെ ഇഷ്ടപ്പെടുള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ ആണെങ്കിലും പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ പപ്പീസ് ആണെങ്കിലും നല്ല ഹെഡ് ഒക്കെ നല്ല ബോള് പോലെ ഇരുന്നാലേ നമുക്ക് പപ്പീസ് പോയി കിട്ടുള്ളൂ. അപ്പം ആൾക്കാർ വരുമ്പോ ഒരു സൈസ് വേണം, അതാണ് മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ നിന്ന് പോളൂ. ഓക്കെ. അപ്പൊ വേറെ എന്തൊക്കെയാണ് ഇവരുടെ എന്താ പറയാ ഇപ്പം കോട്ടിന്റെ കാര്യങ്ങളും പറഞ്ഞു. ഗ്രൂമിങ് കുളിപ്പിക്കുന്ന എങ്ങനെയാണ്? ആഴ്ച ദിവസം കുളിപ്പിക്കില്ല, രണ്ടാഴ്ച കൂടുമ്പോഴേ കുളിപ്പിക്കുള്ളൂ. കുളിപ്പിക്കുള്ളൂ. ഓക്കെ. ഇതാണ് അപ്പൊ ഇവിടുത്തെ ഈ ഒരു ചൂടത്ത് ഇവർക്ക് ഇങ്ങനെ എങ്ങനെയാണ്? ഭയങ്കര ചൂടല്ലേ ഇവിടെ? എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്? ഇപ്പൊ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസം ഫാനിട്ട് കൊടുക്കും. അതേസമയം ചൂടായിട്ട് വായിന്ന് വെള്ളം രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ താഴെ കുഞ്ഞുങ്ങൾക്ക് ഫാൻ ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഭയങ്കര കൂളാണല്ലോ മൊത്തത്തിൽ ഈ ഒരു തോട്ടമൊക്കെ. അപ്പൊ ഇങ്ങോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൂടെ അങ്ങനെ നടത്തുകൂടെ ചുറ്റുഭാഗം മരം പിടിച്ചു പോപ്പി വെച്ചിട്ടുണ്ട്. ഇപ്പം കൂടിന്റെ ചുറ്റും വാട നട്ടിട്ടുണ്ട്, പാളയം കൂടെ മഴ. അതെന്ന് പറഞ്ഞാൽ ഒരു 20 അടി പൊക്കത്തിലാണ്. അപ്പൊ അതിന്റെ തണുപ്പുണ്ട്, തണുപ്പുണ്ട്. പിന്നെ റബ്ബർ തോട്ടത്തിലാണ് ഫീമെയിൽസ് മൊത്തം കിടക്കുന്നത്. അപ്പൊ അതിന്റേതായ ഒരു കൂളിംഗ് ഉണ്ടാവും അല്ലേ ഫുൾ ടൈം. അപ്പൊ ഇനി നമുക്ക് ഇനി എത്ര ഡോഗ് ഇനി എത്ര നാളെ പ്രസന്റ് ചെയ്യാനുണ്ടെന്ന്? ഇനി ഒരു മെയിലും കൂടെ പ്രസന്റ് ചെയ്യാം. പ്രസന്റ് ചെയ്യാനുണ്ട്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഒത്തിരി ഓർഡറായി, ഒത്തിരി പപ്പീസ് ഇപ്പൊ ഫുള്ളായിട്ട്. ഏത് സമയം വിളിച്ചാലും നമുക്ക് പപ്പീസ് ഉണ്ട് എപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റഡ് പപ്പീസ് ആണ് മെയിൻ ആയിട്ട് കിട്ടുന്നത്. ഒരു മാസം ഒരു 10-12 പപ്പീസ് സ്റ്റഡ് കിട്ടും പുറമേ നിന്ന് വന്ന് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ 6 മെയിലിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. എത്ര മൊത്തം എത്ര ഫീമെയിൽ ഉണ്ട് ഇപ്പൊ ഇവിടെ? മൊത്തം 18 ഫീമെയിൽ ഉണ്ട്. 18 ഫീമെയിലും 6 മെയിലും ഉണ്ട്. 18 ഫീമെയിലും 6 മെയിലും. എങ്ങനെ ഇത് എത്ര ചെലവ് വരുന്നത് മാസം എങ്ങനെയാണ്? ഇല്ല, ഒരു നമുക്ക് അതിനുള്ള ഇത് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്നെ കൂടെ ഒറ്റയ്ക്ക് ഇത് പരിപാടി കൂടൂല. മെയിനായിട്ട് വൈഫ്, അമ്മ. ഞാൻ രാവിലെ ഷോറൂമിൽ പോയി കഴിഞ്ഞാല് വൈകുന്നേരം വരുള്ളൂ. പിന്നെ ഉച്ചയ്ക്കൊക്കെ അവിടെ സമയം കിട്ടുമ്പോഴേ വരുള്ളൂ. മെയിനായിട്ട് ഭക്ഷണം വെക്കുന്നത് അമ്മയും വൈഫും ആണ്. അവരില്ലെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കൂല. നടക്കൂല. അപ്പൊ അത്രയും സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട്, വീട്ടിലുള്ളവർ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പണി നടക്കൂല. ഇപ്പം രാവിലെ ഞാൻ ഓരോ പരിപാടിയും കൊണ്ട് പോയി കഴിഞ്ഞാല് ഈ കുട്ടികളുടെ കാര്യം നോക്കലും പാല് കുടിപ്പിക്കലും പിന്നെ ഇതിന് വേണ്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് വൈഫും അമ്മയും കൂടെയാണ്. അപ്പൊ ഒട്ടും വൈകാതെ ഈ റബ്ബർ തോട്ടം മൊത്തം നമ്മൾ ഡോഗ്സിനെ കേജാക്കും. നാട്ടുകാർ ഓടിക്കും. അപ്പൊ അത്യാവശ്യം നല്ല കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത ആരാണ് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്? അടുത്ത് ഇനി ലക്കി എന്ന് പറഞ്ഞൊരു മെയിലുണ്ട്. ലക്കി എന്ന് പറഞ്ഞൊരു മെയിലുണ്ട്. ഓക്കെ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു. ഇല്ല, കാണിച്ചില്ല. ചെറുതായിരുന്നു. അപ്പൊ ഒരു 5-6 മാസമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് അവനെയും കൂടി അവനെ കാണിക്കാം. ഓക്കെ. എന്നാൽ ഇല്ലേ കടന്നാലോ? ആയിക്കോട്ടെ. ഓക്കെ. ജോബിചേട്ടന്റെ ലാസ്റ്റ് മെയിലിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആളുടെ പേര് ലക്കി എന്നാണ്. എന്താ വിഷയം എന്ന് വെച്ചാൽ, ആള് പൊതുവേ പുറമെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ആവില്ല. ആള് നന്നായിട്ട് ഗ്രൗൾ ചെയ്ത് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ വീഡിയോ തന്നെ നിങ്ങൾക്ക് പല പ്രാവശ്യം എന്നോട് നോക്കിയിട്ട് മരളെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ആള് തീരെ കോംപ്രമൈസ് ഇല്ല. പെട്ടെന്നൊന്നും അങ്ങനെ എന്താ പറയാ പൊതുവെയുള്ള ആൾക്കാരടുത്തൊന്നും അങ്ങനെ കമ്പനി ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളാണ്. അപ്പൊ ചെറുതായിട്ട് എന്നെ മൂപ്പിച്ച് ടാർഗറ്റൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട്. അവിടെയാണ് അങ്ങോട്ടെ സൈഡിലോട്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ തന്നെ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ഇങ്ങനെ ഗ്രൗൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ജോബിചേട്ടാ, ഇവനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കോ. ആളെങ്ങനെയാണ്, എന്താ ലൈൻസ് എന്താണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയോ? ഇവന്റെ പേര് ലക്കി എന്നാണ്. ഇവനിപ്പം 14 മാസം 15 മാസമായി. ഇവന്റെ ഫാദറ്, മദർ, 4 ഗ്രാൻഡ് ഫാദേഴ്സും ഇമ്പോർട്ട് ചാമ്പ്യന്മാരാണ്. വെച്ചാൽ ഒന്ന് കിങ് ഓഫ് കിങ്ങില് ബമ്പൻ ഡോട്ടലിൽ ഇറങ്ങിയതാണ് ഇവന്റെ ഫാദർ വരുന്നത്. അത് കോഴിക്കോട് പ്രസാദേട്ടന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ബ്രീഡിങ്ങിലുള്ളതാണ്. പിന്നെ അമ്മ വരുന്നത് ലാറ്റിൻ ഡാൻസറിന്റെ കുട്ടിയിൽ റിട്രോങ് റോസ് ചെയ്ത് ഇറങ്ങിയതാണ്. പക്ഷെ 2 പപ്പികളാണ് അവർ പേപ്പറാക്കിയിട്ടാണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഞാൻ കമ്പനി പുറത്ത് തന്നതാണ് ഇവനെ. ആള് നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ. അത്യാവശ്യം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല കലിപ്പമാണ് എന്ന് വെച്ചാൽ ചെറിയ ജീവികളൊക്കെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാല് ഗംഭീര അലേർട്ടായി നിൽക്കും. ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് കൂടെ ഒരു പശുവൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നോക്കി ആ ഒരു ഏരിയയിൽ തന്നെ നോക്കി ഫുൾ ടൈം അങ്ങോട്ട് നോക്കിയിട്ട് ഒച്ചപ്പാടും ബോളൊക്കെ ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഒച്ചപ്പാടാക്കുന്നില്ല, നന്നായിട്ട് മുരണ്ട് പേടിപ്പിക്കുന്ന ഒരു ശ്രമമാണ്. അപ്പൊ എങ്ങനെയാണ് ഇവന് പേപ്പറും കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് പറഞ്ഞു? ഇല്ല, പേപ്പർ ഇല്ല. വിത്തൗട്ട് പേപ്പർ ആക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ എന്തിനാണ് നമ്മൾ കീപ് ചെയ്തേക്കണേ? ഇവനെ മെയിൻ ആയിട്ട് ഒരു മാസീവ് പ്രൊഡ്യൂസർ എന്ന കണ്ടീഷനിൽ നിർത്തിയാണ്. എന്നുവെച്ചാൽ 4 ലൈനും സൂപ്പർ ലൈനാണ്. ഓക്കെ. അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി കുഞ്ഞുങ്ങളിൽ വീഴും എന്നാ ഇതിൽ. വിത്തൗട്ട് പേപ്പറിൽ നല്ല ക്വാളിറ്റി
വേണം എന്ന് വെച്ചാൽ പേപ്പർ ആവശ്യമില്ല, വീട്ടിൽ പെറ്റായിട്ട് വളർത്താൻ എനിക്ക് പേപ്പർ ആവശ്യമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവനെ നിർത്തിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ബോൺസ്, അവന്റെ ശരീരത്തിനൊത്തൊരു ബോൺ സൈസും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, ആളുടെ പപ്പീസ് ഒക്കെ എങ്ങനെയാണ്? പപ്പീസ് ലൈൻസിലൊന്നും പപ്പീസ് ഒക്കെ എങ്ങനെയാണ്? ലൈൻസിലുള്ള കിങ് ആണെങ്കിലും നല്ല പ്രൊഡ്യൂസറാണ്, ബംബോ ആണെങ്കിലും നല്ല പ്രൊഡ്യൂസറാണ്, ലാറ്റിൻ ഡാൻസർ റിട്രോങ് റിട്രോങ് ഊട്ടി കിടക്കുന്ന മെയിലാണ്, അത് അപാര പ്രൊഡ്യൂസിംഗ് ഉള്ള ഒരു മെയിലാണ്. അപ്പൊ നമുക്ക് ഒരു ഗിഫ്റ്റ് പോലെ കിട്ടിയതാണ്, കിട്ടിയതാണ് എന്ന് വെച്ചാൽ ആ ബ്രീഡർമാരായിട്ടുള്ള ഒരു കണക്ഷൻ, പഴയ ബ്രീഡർമാരായിട്ടുള്ള ബന്ധം അങ്ങനെ വെച്ചിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്കറിയാനുള്ളത് ഒരു വീട്ടിലെ ഒരു ദിവസം നമ്മുടെ ഡോഗ്സിന്റെ കെയറിങ് കാര്യങ്ങളൊക്കെയാണ്, കാരണം ചേച്ചിയാണല്ലോ നോക്കണേ. അപ്പൊ ചേച്ചിനെ കൂടെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചേച്ചിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള്. അപ്പൊ ചേച്ചിനെ കാണിക്കാതെ നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആവില്ലല്ലോ. ചേച്ചി അമ്മേനെയും കാണിക്കണം അല്ലേ? അമ്മേനെ കാണിക്കണം. ഓക്കെ, ജോബി ചേട്ടന്റെ വൈഫാണ്. അപ്പം സാധാരണഗതിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു ചേച്ചിനെ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വീഡിയോയിൽ എന്തായാലും ചേച്ചിനെ കാണിച്ച് ചേച്ചിന്റെ സൈഡ് എന്താന്നും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം വീഡിയോ നിർത്തണം നമ്മൾ തീരുമാനിച്ചാണ്. ചേച്ചി പറഞ്ഞു വീഡിയോയിൽ എന്നെ കാണിക്കേണ്ട ദയവായി നിർബന്ധിക്കില്ല, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ നിർബന്ധിച്ച് നിർത്തി കേട്ടോ. അപ്പൊ ചേച്ചി ഐശ്വര്യമായിട്ട് തുടങ്ങി, നമ്മളെ ഒരു ദിവസം രാവിലെ എങ്ങനെയാണ് തുടങ്ങണേ പറഞ്ഞു. രാവിലെ ഏറ്റവും അവിടെ ഒരു 5:30 ആകുമ്പോഴത്തേനും ഇവർക്കുള്ള ഫുഡ് വെക്കും. ഓക്കെ, ഏകദേശം ഒരു 8:00 ആകുമ്പോഴത്തേനും തണുക്കും. അത് തണുത്തതിന് ശേഷം സാധാരണ എന്നും ജോബൻ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ജോബി ചേട്ടൻ ഇല്ലാത്ത ദിവസം നിങ്ങൾ ചേച്ചി അമ്മയും കൂടിയാണ്, ജോബി ചേട്ടൻ അമ്മയും കൂടിയാണ് കെയർ ചെയ്യണേ എന്നാണ് ജോബി ചേട്ടൻ പറഞ്ഞത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ടത്. ജോബി ചേട്ടൻ ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? ജോബൻ ഇല്ലാത്ത ദിവസം രാവിലെ ഒരു 8:00 ആകുമ്പോഴത്തേനും ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പരിപാടിയാണ് ശരിക്കും? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇവരെല്ലാം കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നില്ല, എത്ര മണിക്കൂർ പണിയാണ്? ഒരു 2.5 മണിക്കൂർ എടുക്കും ഏകദേശം. 2.5 മണിക്കൂർ എങ്ങനെയാണ് എടുക്കുന്നുണ്ട്? ഓരോരുത്തർക്കും അവരുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലാണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ചിലർക്ക് ഇറച്ചി മിക്സ് ചെയ്ത് കൊടുക്കും, ചിലർക്ക് ഇറച്ചിയോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ രാവിലെ ഒരു 5:30 തുടങ്ങിയാൽ 8:00 ഒക്കെ ആകുമ്പോൾ ഫുഡ് കൊടുക്കും. അങ്ങനെ ഒരു 10:00 ആകുമ്പോഴത്തേക്ക് ഓരോന്ന് എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് റെഡിയായി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? അടുത്ത് ഇവരെല്ലാം അഴിച്ചു വിടണം. ഓക്കെ, ഇവരാരും കേജിൽ മോഷണം ചെയ്യില്ല, അപ്പം യൂറിനും പാസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പം ഇവരെ അഴിച്ചുവിടും. അഴിച്ചുവിടും എല്ലാരും വിളിച്ചാൽ വരും. പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു ഫീമെയിൽസിനെ എല്ലാം ഒരുമിച്ച് വിടും, ഈ മെയിൽസിനെ മാത്രം ഒരു 3 പേരെ വെച്ച് വിടുള്ളൂ. 3 പേരെ വെച്ചാ വിടാറുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഇല്ല, ഒരു കൂട്ടത്തിൽ അടിപിടിയും പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ഫീമെയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങും. അപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവായിരിക്കും. അപ്പൊ അടുത്ത പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് പിന്നെ ഡോക്ടറിലോട് തിരിച്ചു വരണേ? അടുത്തത് ഒരു 11:00 ആകുമ്പോൾ ഒന്നുകൂടെ പോയി ഒന്ന് അഴിച്ചു വിടും. ഓക്കെ, അപ്പം പിന്നെ വലിയ ആവശ്യമില്ലെങ്കിലും പോയിട്ട് എല്ലാവരും ഒന്നുകൂടെ ഒരു റൗണ്ടും കൂടെ കറങ്ങി തിരിച്ചു വരും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 2:00 ആകുമ്പോഴത്തേനും പിന്നെ ഫുഡിന്റെ പരിപാടി, അത് കൊടുക്കും. ഫുഡ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ കൊടുക്കുക? സാധാരണ ചോറും ഇറച്ചി ഡ്രൈ ഫ്രൂട്ട്. അപ്പൊ ഈ രാവിലെയും എന്താ പറയാ റൈസ് മീറ്റ്, ഉച്ചയ്ക്കും റൈസ് മീറ്റ് ആകുമ്പോൾ കൊറേ ഓവർ വെയിറ്റ് ആവില്ലേ? ഇല്ല, അത് നമ്മുടെ അവരുടെ വലുപ്പത്തിനനുസരിച്ചാണ്. പിന്നെ ഒരു എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി അവരുടെ കുറച്ച് കുറച്ചായിട്ട് അവരെ കഴിച്ച് അവരെ സെറ്റാക്കാന്നുള്ളത്. ഒറ്റയടിക്ക് ഫുഡ് കുറേ ഒരു ബൾക്ക് ഫുഡ് അവരെ മുമ്പിൽ വെച്ച് നമ്മളങ്ങ് പോകത്തില്ല. കഴിച്ചു തീർന്നു കഴിച്ചു തീർന്നു അങ്ങനെ ആ ഒരു നേരം വെച്ചാണ് കൊടുക്കുന്നത്. അതെ, ബക്കറ്റിൽ എടുത്തോണ്ട് പോയി അത് തീരുന്നതനുസരിച്ച് ഇട്ട് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെന്താ? അത് ഇതും ഒരു 2.5 മണിക്കൂർ പരിപാടിയാണ്. 2.5 മണിക്കൂർ അപ്പൊ ഏകദേശം ഒരു ദിവസം നമ്മളൊരു 6-7 മണിക്കൂർ ഡോഗ്സിന്റെ കൂടെ തന്നെയാണ്. ശരിക്കും ഇനി വൈകിട്ട് എന്ന് പറഞ്ഞാല് വൈകിട്ട് ഒന്നുകൂടെ അഴിച്ചിടും. അതിനു മുമ്പ് ഇവരുടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങള് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് അത് കഴിഞ്ഞ ശേഷം അവിടെ എല്ലാം ഒന്നുകൂടെ ഇലയൊക്കെ വീഴുന്ന സ്ഥലമായ കാരണം ഒന്നുകൂടെ അടിച്ചു വാരി ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ കുന്തിരിക്കം പോയിക്കും, കൊതുകിനെ തടയാൻ വേണ്ടിയിട്ട്. കുന്തിരിക്കം എല്ലാ ദിവസവും പോയിക്കും വൈകിട്ടേക്ക്, വൈകിട്ട് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ജോബിച്ചേട്ടനെത്തും. ആ നേരത്തേക്കും ജോബിൻ വരും. പിന്നെ ഓരോ പട്ടിക്ക് ഓരോ ഭക്ഷണ ശീലങ്ങളാണല്ലോ. ഇപ്പൊ ചിലർക്ക് പാല് കൊടുക്കുന്നുണ്ടാവും ആ സമയത്ത്, ആ സമയത്ത് അതൊക്കെ കൊടുക്കും. രാവിലെ ആ 11 സമയത്ത് ഞാൻ വിട്ടുപോയത് കേട്ടോ പറയാൻ, പാല് കുടിക്കുന്ന പട്ടി കാണുമായിരിക്കും. അപ്പൊ അവർക്കൊക്കെ പാല് കൊടുക്കും. പപ്പീസും ഉണ്ട്, പപ്പീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഫീഡിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കൂടി ഒരു ദിവസം
തീർന്നു കിട്ടും. ഒരു പണിയല്ലെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി വന്നിട്ട് സംസാരിച്ചല്ലോ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് എങ്ങനെ റെസ്പോൺസ് ചെയ്തു, സ്കൂളിലെ കുട്ടികളൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു, ടീച്ചേഴ്സ് മറ്റു ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു, എന്താ അഭിപ്രായം എന്തായിരുന്നു? എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമായിരുന്നു. കാരണം അവരാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഗംഭീരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ചവരെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും വീണ്ടും ഒരു അവസരം കിട്ടി. അവരെല്ലാം വിളിച്ചു, എങ്ങനെയാന്ന് എവിടെയാന്നു അറിയത്തില്ലായിരുന്നു, കാലങ്ങൾക്ക് മുമ്പേ പിരിഞ്ഞു പോയവരാ. അപ്പൊ അവര് എഫിൽ ഇത് നോക്കി നോക്കി ജോബിനെ കോണ്ടാക്ട് ചെയ്ത് എന്നെ വിളിച്ചു. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോകണം ചേച്ചി, മൊത്തത്തിൽ ഹാപ്പിയാണ്. അതെ, തീർച്ചയായും അടിപൊളിയായിട്ട് ഹാപ്പിയാണ്. ഡോഗ്സ് ഒക്കെ ഒരു ലേഡീസിനെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ ഞാൻ ഒരു വർഷത്തിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നാണോ? അല്ല അല്ല അല്ല, തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും. ലോക്ക്ഡൗൺ സമയത്ത് പൊതുവെ നമുക്ക് പുറത്തൊന്നും പോയി ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ലോക്ക്ഡൌൺ ഒരു വലിയൊരു അടിയാണ്. പക്ഷെ എവിടെയും പോകാൻ പറ്റുള്ള, വീട്ടിൽ തന്നെ ചടച്ചിരിക്കണം, ദൂരെ വഴിക്ക് പോയി നിൽക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ഫാമിലീസ് ഉള്ളവരാണ്, അവിടെ പോയാൽ 14 ദിവസം നിൽക്കണം, തിരിച്ചു വന്നൊരു 14 ദിവസം നിൽക്കണം, പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണേക്കെ? ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൌണിൽ ജോബിന് ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം പട്ടിയുടെ കാര്യങ്ങളിൽ അന്ന് ഒത്തിരി ഇടപെടേണ്ട വന്നില്ല. പക്ഷേ അന്ന് കുറേ കുട്ടികളെ നമുക്ക് സെയിലായി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം കുഞ്ഞു പിള്ളേർക്ക് ആ സമയത്ത് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലിരിക്കുമല്ലോ അവര്. അപ്പോൾ ഒരുപാട് പെറ്റ്സിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ സമയത്താന്ന് തോന്നുന്നു പട്ടിക്കുഞ്ഞുങ്ങൾ സെയിലായത്. ഒത്തിരി സെയിലായി, ലോക്ക്ഡൗൺ ടൈമിലാണ് ഒരുപാട് സെയിലായത്. അപ്പൊ നമുക്കും സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഡിപ്രഷൻ ഒന്നും ഉണ്ടായില്ല, അടിപൊളിയായിട്ട് പോകുന്നു. അതെ, പ്രത്യേകിച്ച് വീട്ടിലിരുന്നതിന്റെ ഒരു മാനസിക വിഷമവും വന്നിട്ടില്ല. പിള്ളേർക്കാണെങ്കിലും ഫുൾ ടൈം ഇവരുടെ കൂടെ ആയ കാരണം കഴിഞ്ഞ പ്രാവശ്യം പാട്ടുപാടി ആളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ചുമ്മാ ചെറിയൊരു പാട്ടും കൂടി ഒക്കെ പഠിപ്പിച്ച് നമുക്ക് വല്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കുഞ്ഞുങ്ങളെ കാണിക്കാം. തിരുവാഭരണിരാവ് മനസാദ നിലാവ് മലയാളർ ചുണ്ട് മലയൂളപ്പാട്ട് മാവിക്കൊമ്പേറും പൂവാലിക്കുഞ്ഞി മാവിയിലെ തമ്പ്രാന്തി വരവരച്ചുണ്ട് തിരുവാവണിരാവ് മനസാദ നിലാവ് മലയാളർ ചുണ്ട് മലയൂളപ്പാട്ട് നാവിൽ എന്നീ ശോധൻ നാമം